അന്താരാഷ്ട്ര പുരസ്കാരത്തിന്റെ വരെ നിറവിലാണ് നമ്മുടെ ആശാവർക്കർ സംവിധാനം. എന്നാൽ ഈ ആശാവർക്കർമാരുടെ ജീവിതം പരിശോധിച്ചാൽ അതിലത്ര നിറങ്ങളില്ല. എങ്കിലും സ്വന്തം ആവലാതികൾ ഉള്ളിലൊതുക്കി വീടുകൾ തോറും കയറിയിറങ്ങി അവർ അവരുടെ സേവനം തുടരുന്നു. ആശാവർക്കർമാർ പ്രത്യാശയുടെ ചിഹ്നമാകുമ്പോഴും നിരാശ മാത്രമാണ് അവർക്ക് സർക്കാരുകളിൽ നിന്ന് കിട്ടുന്നത്. ആശാവർക്കർമാരുടെ ജീവിതത്തെക്കുറിച്ചുള്ള വാർത്താ പരമ്പര ഏഷ്യാനെറ്റ് ന്യൂസിൽ തുടങ്ങുകയാണ് ആശ നിരാശ. ലോകാരോഗ്യ സംഘടനയുടെ ആദരം കിട്ടിയതോടെയാണ് ആശാവർക്കർമാരുടെ സേവനങ്ങളെക്കുറിച്ച് കൂടുതൽ പേർ അറിഞ്ഞു തുടങ്ങിയത്. നിർധനരായ കിടപ്പ് രോഗികളുടെ കുടുംബങ്ങൾക്കാണ് ഇവരുടെ സേവനം ഏറെ പ്രയോജനകരമാകുന്നത്. ഇടുക്കി പോലെയുള്ള ജില്ലകളിൽ ചെങ്കുത്തായ കുന്നും മലയും കയറി കിലോമീറ്ററുകൾ നടന്നാണ് ഇവർ സേവനം ചെയ്യുന്നത്. എന്നാൽ ആ പ്രയത്നത്തിനുള്ള അംഗീകാരം ഇവർക്ക് എവിടെ നിന്നും കിട്ടുന്നുമില്ല. പലപ്പോഴും കാടും മലകളും കയറിയിറങ്ങിയാണ് ഇവർ ഓരോ വീട്ടിലും എത്തുന്നത്. ചില വീടുകളിലൊക്കെ വളരെ മോശമായ കാര്യങ്ങൾ ഉണ്ട്. കാരണം അവർക്ക് പിന്നെ ചിരട്ടയ്ക്കകത്ത് വെള്ളം അതെല്ലാം അവരെ ഫ്രിഡ്ജിൻ്റെ പുറവശത്ത് അങ്ങനെയൊക്കെ ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. ചില വീടുകളിൽ പോസിറ്റീവ് ഉണ്ട്. ചില മിക്കവാറും എല്ലാവരും നല്ല രീതിയിലാണ്. എങ്കിൽ പോലും ഒത്തിരി വീടുകളിൽ ഇങ്ങനെയുള്ള ഇടുക്കിയിലെ ഇരട്ടയാർ പഞ്ചായത്തിലുള്ള ആശാവർക്കർമാരാണ് ഇവരെല്ലാം. ഇവരുടെ ഓരോ ദിവസവും തുടങ്ങുന്നത് എങ്ങനെയാണ്? രാവിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ വന്ന് ഇവർ കഴിഞ്ഞ ദിവസം ചെയ്ത കാര്യങ്ങൾ ഇവിടെ വിവരിക്കുന്നു. ഒപ്പം പുതുതായി ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് ആരോഗ്യ പ്രവർത്തകർ നിർദ്ദേശം കൊടുക്കുന്നു. അതിനനുസരിച്ചായിരിക്കും ഇനി ഇന്നത്തെ പ്രവർത്തനങ്ങളെല്ലാം ഇവർ നടത്തുക. നല്ല സഹായമാണ്. പ്രഷർ നോക്കാനും പിന്നെ ഷുഗർ നോക്കാനും എല്ലാ മാസവും, അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങ് പോകണമല്ലോ, അതുകൊണ്ട് ഇവിടെ എല്ലാ മാസവും കൃത്യം വരുന്നുണ്ട്. പിന്നെ കൊച്ചിന് വേണ്ട സാധനങ്ങളും മരുന്നുകൾ എല്ലാം അവർ എത്തിച്ചു തരുന്നുണ്ട്. ഉള്ള ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എങ്ങനെയെങ്കിലും അവർ എത്തിച്ചു തരും. യുവതികുട്ടി, ഏ എന്നാ കഴിച്ചേ? ഇപ്പോഴത്തേക്ക് ചിലപ്പോ ഒത്തിരി ഫുഡില്ലാത്തവരുണ്ട്, വസ്ത്രമില്ലാത്തവരുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് വാങ്ങാൻ പൈസ ഇല്ലാതെ അങ്ങനെയുള്ളവർക്കെല്ലാം ഞങ്ങള് ടീമായിട്ട് എല്ലാരും കൂടെ സഹകരിച്ച് വസ്ത്രം എത്തിച്ചു കൊടുക്കും, ഫുഡ് എത്തിച്ചു കൊടുക്കും. ഞങ്ങളിപ്പോ ആശാവർക്കർമാർ ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മഴക്കാലത്തോടനുബന്ധിച്ചാണ് ഇപ്പം ചെയ്യുന്നത്. മഴക്കാലത്തോടനുബന്ധിച്ച് എല്ലാ വീടുകളെയും കയറിയിറങ്ങി അവിടെ എന്തെങ്കിലും കൊതുക് വളരാനുള്ള സാധ്യതയുണ്ടോ അതിന്റെ സോഴ്സ് നശിപ്പിക്കുകയും അത് അവരെ കൊണ്ട് പറഞ്ഞ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ ആശാപ്രവർത്തകർക്കൊപ്പമുള്ള ഇന്നത്തെ യാത്ര ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. എന്നാൽ ഈ ഇടുക്കിയിലെ കുന്നും മലയും കയറി ഇവരുടെ യാത്ര ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും. ഇരട്ടയാറിൽ നിന്നും കൃഷ്ണപ്രസാദിനൊപ്പം KV സന്തോഷ് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.